നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരവും ശവപ്പെട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാൽ അത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ ആർ ജെ ഡി പറയുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു വിവാദ ട്വീറ്റുമായിട്ട് ആർ ജെ ഡി രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തെ ശവപ്പെട്ടിയുടെ ആകൃതിയോട് താരതമ്യം ചെയ്ത പാർട്ടി ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു സൈഡിൽ നമുക്ക് ശവപ്പെട്ടിയും മറ്റേ സൈഡിൽ പുതിയ പാർലമെന്റിന്റെ ആകൃതിയും കാണാം രണ്ടും ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിൽ പോലും ഇത്തരത്തിലൊരു ട്വീറ്റ് ഒരു വലിയ വിവാദമായി മാറുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെയും ശാവപ്പെട്ടിയുടെയും ചിത്രത്തിനൊപ്പം എന്താണിതെന്ന ചോദ്യവും ട്വിറ്ററിൽ അവർ പറയുന്നുണ്ട് ട്വീറ്റ് വിവാദമായതിനു പിന്നാലെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ആർ ജെ ഡിയുടെ നടപടി വിമർശിച്ച് നിരവധി പേർ ട്വിറ്ററിന് താഴെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈയൊരു അഭിപ്രായത്തെ അനുകൂലിച്ചും നിരവധി പേർ ട്വിറ്ററിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംഭവത്തിൽ ആർ ജെ ഡിക്ക് എതിരെ കേസെടുക്കണമെന്നാണ് ബി ജെ പി നേതാവ് സുശീൽ മോദിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് കുഴിച്ചു മൂടപ്പെടുന്ന ജനാധിപത്യത്തിന്റെ പ്രതീകമായാണ് ഷാവപ്പെട്ടിയുടെ ചിത്രം ട്വീറ്റ് ചെയ്തെന്നാണ് ആർ ജെ ഡി ലീഡർ ശക്തിസിംഗ് യാദവ് പ്രതികരിക്കുന്നത് ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കില്ല ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ചർച്ചകൾക്കുള്ള ഇടമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ പണിതീർത്ത രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം പൂജാ ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ഹോമത്തിനും പൂജയ്ക്കും ശേഷം പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി ചെങ്കോൽ സ്ഥാപിച്ചു തുടർന്ന് സർവോമത പ്രാർത്ഥനയും നടന്നിട്ടുണ്ട് ഇതോടെ ആദ്യഘട്ട ചടങ്ങുകൾ പൂർത്തിയായി രാവിലെ ഏഴ് മുപ്പതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് മന്ദിരത്തിൽ എത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായത് ചടങ്ങുകളുടെ ഭാഗമായി ഹോമം പൂജ എന്നിവ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട് തുടർന്നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുൻപ് നടന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ചെങ്കോൽ പാർലമെന്റിനകത്ത് ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അധികാര കൈമാറ്റമായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ചെങ്കോൽ സമർപ്പിച്ചിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം പൂജാ ചടങ്ങുകളുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു ചെങ്കോൽ സ്ഥാപിക്കൽ ചടങ്ങ് നടന്നത് തുടർന്ന് പ്രധാനമന്ത്രി നിലവിളക്ക് തെളിയിക്കുകയും ഉദ്ഘാടന ഫലകം അനാച്ഛാദകം ചെയ്യുകയും ചെയ്തു പാർലമെന്റ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ പ്രധാനമന്ത്രി ആദരിക്കുകയും തുടർന്ന് ആണ് ഈ സർവമത പ്രാർത്ഥന നടത്തിയത് എൻ ഡി എ യുടെ സഖ്യകക്ഷികളടക്കം ഇരുപത്തിയഞ്ച് പാർട്ടികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മന്ദിരം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരാരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെന്ന് എത്തിയിട്ടുമില്ല രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഇരുവരുടെയും സന്ദേശം ചടങ്ങിൽ വായിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എണ്ണൂറ്റി ദിവസങ്ങളാണ് ഈ നിർമ്മാണത്തിനെടുത്തത് എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ായിട്ട് പാർലമെന്റ് മാറുമോ എന്ന ചോദ്യമാണ് ട്വിറ്റർ ഹാൻഡിലിൽ ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടേ എന്തായാലും ഈ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ രാജ്യത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഈ ഒരു വാദവും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് ചർച്ചകൾക്കുള്ള ഇടമാണെന്നും മാത്രമല്ല ഈ പൂജകൾക്ക് അതിനെ സ്വാധീനമില്ല അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യമില്ല എന്ന് കൂടി ആർ ജെ ഡി നേതാവ് പറയുമ്പോൾ അതിലുപരി വായിച്ചെടുക്കേണ്ട ചില രാഷ്ട്രീയ സത്യങ്ങൾ കൂടിയുണ്ട് ഇത്തരത്തിൽ ഒരു പൂജ നടത്തി നമ്മുടെ ഒരു പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അതിലുപരി ഈ ദണ്ഡ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു സർവാധികാരം എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന രീതിയാണോ എന്ന ചോദ്യം കൂടിയാണ് ഇതിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു ട്വീറ്റ് വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച